ചോദ്യമാണ്, പറിക്കുന്ന ആൾക്കാർ യാത്ര ഇതിൽ ചെയ്യോ ചെയ്യൂലേ? അതാ ഇത് നിലവിൽ വന്നു കഴിഞ്ഞാൽ അവർ ഈ ബഹിഷ്കരിക്കോ യാത്ര ഇതിലെ യാത്ര? നാടോടുമ്പോൾ നിറവേ ഓടണം എന്നാണല്ലോ. മറ്റ് പല വിദേശ രാജ്യങ്ങളിലും എത്രയോ നാൾക്ക് മുമ്പേ സാധ്യമായ ഒരു പദ്ധതിയാണിത്. വേദനകളും വിഘുലതകളിലും കൂടിയാണ് ഈ വികസനത്തിൽ ഇത്രയും വലിയൊരു പദ്ധതിയുടെ ആവശ്യമുണ്ടോയെന്ന് കൂടെ പരിശോധിക്കും. കാരണം നമ്മുടെ സമൂഹത്തിൽ വികസനം വരണം, ഒരു ഫാസ്റ്റ് ട്രാവൽ ആരും ആഗ്രഹിക്കാത്തത്. LDF സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയാണ് കേരയിൽ. കേരളത്തെ ചൂടുപിടിപ്പിക്കുന്ന രാഷ്ട്രീയ വിഷയമായി കേരയിൽ മാറിയിരിക്കുന്നു. കേരളിനെ ചൊല്ലി കേരളം ഇന്ന് രണ്ട് ചേരിയായി തിരിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളോട് തന്നെ കേരളിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. കേരളം ശരിക്കും കേരളത്തിന് വളരെ നല്ലൊരു പദ്ധതിയാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ബിക്കോസ് ഇപ്പം ട്രാവലിങ്ങിന് നമ്മൾ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കാസർഗോഡ് വരെ പോകാൻ ഏകദേശം ഒരു ദിവസം തന്നെ എടുക്കും. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് പെട്ടെന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. മറ്റ് പല വിദേശ രാജ്യങ്ങളിലും എത്രയോ നാൾക്ക് മുമ്പേ സാധ്യമായ ഒരു പദ്ധതിയാണിത്. സമയലാഭമാണ്, പിന്നെ എല്ലാ മേഖലകളിലും കേരളം പോലൊരു സംസ്ഥാനത്തെ സംബന്ധിച്ച് കേരളയിൽ വളരെ അത്യാവശ്യം ഒരു കാര്യമാണ്. പിന്നെ മാത്രമല്ല ജോലി സംബന്ധമായ കാര്യങ്ങളായാലും യാത്രാ ചെലവ് ദൂരമായാലും വളരെയധികം മിനിമൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് ഏറ്റവും ഉതകുന്ന ഒരു പദ്ധതിയായിട്ടാണ് കേരളിനെ കാണുന്നത്. പക്ഷേ ഏത് പദ്ധതിയാണെങ്കിലും ഏതൊരു ഡെവലപ്മെൻറ്റാണ് സസ്റ്റൈനബിൾ ആയിരിക്കണം എന്ന് മാത്രമാണ്. നമുക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതുമൂലം ഉണ്ടാകുന്ന ഒരുപാട് പോരായ്മകൾ പ്രകൃതിക്കാണെങ്കിലും ജനങ്ങൾക്കാണെങ്കിലും ഉണ്ടാവും. പക്ഷെ അതുകൂടെ നെഗറ്റീവായിട്ടുള്ള ഒരു തരത്തിലുള്ള ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ആയിട്ടൊരു ഡെവലപ്മെന്റ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എല്ലാ വർഷവും നമ്മളെ കേരളം എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു പോകണം. ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ഒരു പരിസ്ഥിതി ലോല പ്രദേശത്തൂടി ഇത്രയും വലിയൊരു പദ്ധതി പോകുകയും ഇത്രയും വലിയ ലക്ഷ്യം രൂപയുടെ ഒരു അധിക ബാധ്യത എടുത്ത് വയ്ക്കുമ്പോഴും പിന്നെ മാത്രമല്ല ഓരോ ജനങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ഏറ്റുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം കൊണ്ട് ഞാൻ എതിരാണ് നിൽക്കുന്നത്. പിന്നെ നമ്മളെ പോലൊരു രാജ്യത്ത്, അതായത് കേരളം പോലൊരു രാജ്യത്ത് അല്ല കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്രയും വലിയൊരു പദ്ധതിയുടെ ആവശ്യമുണ്ടോയെന്നും കൂടെ പരിശോധിക്കും. കേരയിൽ പദ്ധതി, ഇപ്പോൾ നമ്മളിപ്പം ഏതൊരു പദ്ധതി കൊണ്ടുവന്നാലും അതിനെ നെഗറ്റീവും കാണും പോസിറ്റീവും കാണും. പക്ഷേ ഇവിടെ നെഗറ്റീവിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് ഉപയോഗവും ഉപകാരവുമുള്ള ഒരു പദ്ധതി തന്നെയാണിത്. കാരണം ഒരുപാട് വർഷക്കാലമായി ഇതിൻ്റെ കേന്ദ്രത്തിൽ തന്നെ ഇതിന് പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് കേരയിൽ എന്ന് പറയുന്നത്. അപ്പം കേരളത്തിലുള്ളവർ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പോസിറ്റീവുകളെ കൂടുതൽ പഠിച്ച് അതിൻ്റെ എന്താ പറയുക ആവശ്യം മനസ്സിലാക്കി മുന്നോട്ട് കേരയിലുമായി മുന്നോട്ട് പോകണമെന്നാണ്. പെട്ടെന്ന് എത്താമല്ലോ, യാത്ര ചെയ്യാമല്ലോ. നമ്മളിപ്പോൾ ഇവിടെ തിരുവനന്തപുരത്താണ്, എൻ്റെ സ്ഥലം നെയ്യാറ്റിങ്ങര. തിരുവനന്തപുരത്താണ് നമ്മുടെ വണ്ടി ഓട്ടോറിക്ഷ ഓടി ജീവിക്കുന്നത്, എല്ലാം തിരുവനന്തപുരത്താണ്. കാസർഗോഡ് പോകണമെങ്കിൽ നമ്മൾ ബസ്സിൽ കയറി പോയാൽ അല്ലെങ്കിൽ ട്രെയിനിൽ പോയാൽ രണ്ട് ദിവസം എടുക്കില്ലേ? മറ്റേ രാവിലെ കയറിയിട്ട് പിറ്റേ ദിവസം രാത്രി വന്നതുകൊണ്ടെങ്കിൽ വീട്ടിലെത്താമല്ലോ. അതൊരു സുഖകരമാണ്, കുറച്ച് സ്ഥലവും കാണാം, പെട്ടെന്നുള്ള യാത്ര. ഇപ്പോൾ കേരളത്തിനെതിരെ ഈ പ്രതിപക്ഷ പാർട്ടിയിൽ ഈ കുറ്റിപ്പറിക്കൽ സമരം എന്ന് പറഞ്ഞ സമരം നടത്തുകയാണ്. അപ്പോൾ അതിനോട് എന്തോ ഈ പറിക്കുന്ന ആൾക്കാർ യാത്ര ചെയ്യോ ചെയ്യില്ലേ? എൻ്റെ ചോദ്യമാണ്, പറിക്കുന്ന ആൾക്കാർ യാത്ര ഇതിൽ ചെയ്യോ ചെയ്യൂലേ? അതാ ഇത് നിലവിൽ വന്നു കഴിഞ്ഞാൽ അവർ ഈ ബഹിഷ്കരിക്കുമോ യാത്ര ഇതിലെ യാത്ര? ഒരിക്കലും സാധ്യത ഇല്ല. പിന്നെ എന്തിനാണ് അവർ ഈ മന്ദബുദ്ധി വേല ചെയ്യണത്? വികസന വിരുദ്ധ സമരമാണ്, വികസന വിരുദ്ധ സമരം തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻനിരയിൽ വെക്കുന്ന എല്ലാ ഘടകങ്ങളും, നാടിനെ ഉപയോഗപ്പെടുന്ന, നാട്ടുകാർക്ക് ഉപയോഗപ്പെടുന്ന എല്ലാ ഘടകങ്ങളും മറ്റ് എതിർ കക്ഷികൾ അല്ലെങ്കിൽ മറ്റ് എതിർ പാർട്ടികൾ അത് അനുകൂലിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങൾക്കെതിരാണവർ. മറ്റ് പാർട്ടികൾ തികച്ചും ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, നമ്മുടെ സർക്കാർ ഒരുപാട് നയങ്ങൾ മുന്നിലേക്ക് വെക്കുമ്പോൾ അത് എല്ലാം ജനങ്ങൾക്ക് ഉപയോഗമുള്ളതും ഉപയോഗപ്പെടുന്നതുമാണ്. ആദ്യം ആർക്കും ഒന്നും തികച്ചും അംഗീകരിക്കാൻ കഴിയുന്നതല്ല, പിന്നെ പിന്നെ അവർക്കത് മനസ്സിലായി വരും എന്ന് വിശ്വസിക്കുന്നു. സ്വയം വിമർശനമായി അവർ കണക്കിലെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അവർക്ക് അവയർനെസ് ക്ലാസ്സുകൾ, കുറേ സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാവും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മുടെ പാർട്ടി ഇങ്ങനെ ഒരു, അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം ഇങ്ങനത്തെ കുറേ നയങ്ങൾ വെക്കുന്നത്. ഇത് കോൺഗ്രസ് തന്നെ നടത്തും എന്ന് വിചാരിച്ചിരുന്ന നയമാണ്, അവരെ കൊണ്ട് സാധിച്ചില്ല. എന്നാലിപ്പോൾ അവർ അതിനെതിരായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഞങ്ങൾക്കും അവരോട് ചോദിക്കാനുണ്ട്. കേരളയിൽ പദ്ധതി അനുകൂലിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഇത്രയും വികസനം നടത്തേണ്ട സെറ്റപ്പ് കേരളത്തിന് ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് തന്നെ. എന്നാലും വേഗത്തിൽ സഞ്ചരിക്കാന്നുള്ള മനുഷ്യൻ്റെ ആവശ്യമാണ്. ഏത് വേഗത്തിൽ സഞ്ചരിക്കാന്നുള്ളത്? നമ്മൾ സാധാരണ, നമ്മൾ, ഞാൻ ഇവിടുത്തെ ഡ്രൈവറാണ്, KSRTC ഡ്രൈവറാണ്. സാധാരണ ഇവിടുത്തെ എക്സ്പ്രസ്സും സ്കാനിയൊക്കെ ഇത് സ്റ്റോപ്പ് കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം വേഗത്തിലെത്തും, അത്രയും വേഗം മതി. എൻ്റെ അഭിപ്രായം കേരളത്തിൽ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇത്രയും ചെറിയൊരു സംസ്ഥാനത്ത് അതും അത്രയ്ക്ക് അത്യാവശ്യങ്ങളൊന്നും ഇല്ല. അല്ലാതെ തന്നെ ഫ്ലൈറ്റ് അങ്ങനെയുള്ള സൗകര്യങ്ങൾ കൂട്ടിയാൽ പോരും. കേരളത്തിൻ്റെ അതേ വലിപ്പമുള്ള രാജ്യങ്ങളിൽ ഇത്തരം ബുള്ളറ്റ് ട്രെയിനുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടല്ല, കേരളത്തിൻ്റെ വളരെ ഇടുങ്ങിയ സ്ഥലത്തിനിടെ കേരളത്തിലുള്ളതും മറ്റ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. സ്ഥലത്ത് ഇടുക്കി അല്ലെങ്കിൽ വയനാട് ഇതുപോലുള്ള ചുരപ്രദേശങ്ങൾക്ക് ആൾക്കാർക്ക് പെട്ടെന്ന് എത്താൻ സഹായമായ രീതികൾ തുടങ്ങിയാൽ നന്നായിരിക്കും. അല്ലാതെ ഇതിപ്പം പോകുന്ന ബസ്സുകൾക്ക് വേറെ വലിയ അത്യാവശ്യ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല സംവിധാനങ്ങൾ ഉള്ളിടത്ത് വീണ്ടും അതുപോലെ അങ്ങനെ സംവിധാനങ്ങൾ ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ
എങ്കിലും ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ലല്ലോ. ഇത്രയും ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വികസനം നടത്തേണ്ടത്. ഇതിനേക്കാൾ എന്തെല്ലാം ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റും, റോഡുകൾ ചെയ്യാം, പുതിയ പുതിയ നല്ല ഹോസ്പിറ്റലുകൾ കൊണ്ടുവരാം, മറ്റെന്തെല്ലാം വികസനം കേരളത്തിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും ഒരു വലിയ കടമെടുത്ത് ഇത്രയും ഒരു വലിയ പ്രോജക്റ്റ് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഭാവിക്ക് വേണ്ടിയാണെങ്കിലും അത് അത്രത്തോളം സാധാരണക്കാർ ഉപകാരപ്പെടുത്തില്ലല്ലോ. ഇതിപ്പോൾ ഈ ഇത്രയും പൈസ മുടക്കി ചെയ്യുമ്പോൾ അതിൻ്റെ ഫെയറും എല്ലാം അത്രയ്ക്ക് ഒരു റേറ്റാവും. അപ്പോൾ സാധാരണക്കാർക്ക് ഇതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, ഈ കേരളത്തിന് സമാനമായി തന്നെ മറ്റ് രാജ്യങ്ങളിൽ ബുള്ളറ്റ് ട്രെയിനുകളൊക്കെ നേരത്തെ വന്നു കഴിഞ്ഞു. അപ്പോൾ ആ ബുള്ളറ്റ് ട്രെയിനുകൾ വന്ന ശേഷം ആ രാജ്യങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടായി. അപ്പോൾ അത്തരം മാറ്റങ്ങൾ വേണ്ട എന്നാണോ? അത്ര എല്ലാവർക്കും വേറെ ചെയ്യാമല്ലോ. ഇപ്പോൾ വേറെ വിമാനത്താവളങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ അതുവഴി യാത്രക്കാർക്ക് അത്രയും പെട്ടെന്ന് പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാമല്ലോ. ഇത് ഇത്രയും ഒരു ഭാരിച്ച ഒരു കടക്കണിയിൽ ഇന്ത്യ കേരളത്തിന് വലിച്ചിടേണ്ട കാര്യമില്ലല്ലോ. അനുകൂലിക്കത്തില്ല. എന്തുകൊണ്ട് അനുകൂലിക്കുന്നത്? പാവങ്ങൾ കടപ്പാടൊക്കെ പോകുന്നുള്ള ധാരണ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ നഷ്ടപ്പെടുന്ന ഭൂമിക്കും വീടിനും സർക്കാർ നഷ്ടപരിഹാരം നൽകുന്നുണ്ട്, ഇരട്ടി നഷ്ടപരിഹാരം നൽകുന്നത്. അതിനുള്ള ഉറപ്പ് അവർ കൊടുക്കണുണ്ടോ? അല്ല, അത്രയും രേഖാമൂലമുള്ള ഉറപ്പ് നൽകിയിട്ടാണല്ലോ ഭൂമി ഏറ്റെടുക്കുന്നത്. എനിക്കതിൻ്റെ കൂടെ നമുക്ക് ചോദിക്കാം, നഷ്ടപരിഹാരം ഉറപ്പായിട്ട് കിട്ടുമെങ്കിൽ ചോദിക്കാം. കേരളം അനുകൂലിക്കുന്നത് വെച്ചാൽ ഇത് അനുകൂലിക്കുന്നുണ്ടല്ലോ, സർക്കാരിൻ്റെ ഒരു പ്രൊജക്റ്റ് അല്ലേ, തീർച്ചയായിട്ടും അനുകൂലിക്കും. കേരളത്തിനെതിരെ വലിയ കുറ്റിപ്പറിക്കൽ സമരമൊക്കെ നടന്നു വരികയാണ്. അപ്പോൾ അതെന്തായാലും ഒരു പ്രൊജക്റ്റ് വരുമ്പോഴും എന്തായാലും ഉണ്ടാവുമല്ലോ. കേരളം എന്തായാലും വരണം എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ യാത്രാ പ്രശ്നം തന്നെയാണ്. നമുക്ക് സമയത്തിനും കാലത്തിനും ഇന്നേറെ വില കൽപ്പിക്കുന്നൊരു കാലം വന്നിട്ടുണ്ട്. അപ്പോൾ യാത്രാ പ്രശ്നം പരിഹരിക്കാനുള്ള ആവശ്യമാണ്. ഇന്ന് ഹൈവേ വഴി ഉള്ള യാത്ര എന്ന് പറയുന്നത് ദുരിതപൂർണമായിട്ടുള്ള ഒരു യാത്രയാണ്, ജീവൻ പണയം വെച്ചുകൊണ്ടുള്ളൊരു യാത്രയാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അവിടെയാണ് ഇത്തരം ആധുനികമായിട്ടുള്ള ശാസ്ത്രത്തിൻ്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ടുള്ള യാത്രാ സൗകര്യങ്ങൾ വർദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യം. അനുകൂലിക്കുന്നുണ്ടോ? അനുകൂലിക്കുന്നില്ല. എന്തുകൊണ്ട് അനുകൂലിക്കുന്നില്ല? ഈ പരശു ഓടുന്നുണ്ടല്ലോ, അതിൻ്റെ സ്റ്റോപ്പുകൾ കുറച്ച്, ഇത്രയും ദൂരം കവർ ചെയ്യാനായിട്ട് ഏറെക്കുറെ ഈ സമയം എടുക്കുള്ളൂ. കാരണം വണ്ടി നിർത്തുമ്പോൾ സമയമെടുക്കുന്നുണ്ട്, പിന്നെ വണ്ടി സ്പീഡെടുക്കാൻ സമയമെടുക്കുന്നുണ്ട്. 40-ൽ പരം സ്റ്റേഷനിൽ വണ്ടി നിർത്തുന്നുണ്ട്. അപ്പോൾ ആ അങ്ങനെ ചെയ്യാമാവുന്ന കാര്യമേ ഉള്ളൂ. ഇത്രയും കുടിപ്പാടങ്ങൾ തകർന്ന് തരിപ്പണമാക്കിയിട്ട് ഒരു സാമ്പത്തിക പുരോഗതി കൈവരിക്കണമെന്നതിൽ താല്പര്യമില്ല. അല്ല, സ്റ്റോപ്പുകൾ കുറച്ചാൽ ആളുകൾക്ക് എങ്ങനെ കയറാൻ പറ്റും ട്രെയിനിൽ? അല്ല, 13 സ്റ്റോപ്പാണ് ഇപ്പോൾ ഈ പുതിയ ട്രെയിൻ ഉദ്ദേശിക്കുന്നത്. അത്രയും സ്റ്റോപ്പുകളിൽ ആൾക്കാർ, പിന്നെ മറ്റുള്ള ട്രെയിനുകൾ ഓടുന്നുണ്ടല്ലോ, ആ ട്രെയിനുകളിൽ പിടിച്ച് ആൾക്കാർക്ക് അതിൽ പോവാലോ. ഇത്രയും സ്റ്റോപ്പുകൾ കുറച്ചാൽ ഒരു സാധാരണ ട്രെയിന് ബുള്ളറ്റ് ട്രെയിനിൻ്റെ വേഗം കിട്ടുമെന്ന് കരുതുന്നത് ശരിയാണ്? അങ്ങനെയാണ് വിദഗ്ധരുടെ അഭിപ്രായം. 4 മണിക്കൂർ എന്നുള്ള ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ കൊണ്ട് നമുക്ക് കാസർഗോഡെത്താം. പക്ഷേ ലക്ഷക്കണക്കിന് പേരല്ലേ അവിടെ നിന്ന് വഴിയാധാരമാകുന്നത്. ഇവരെ പുനരധിവാസം ഒന്നും കറക്റ്റൊന്നും നടക്കത്തില്ല. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് ഇതിനോട് എനിക്ക് വളരെ വിയോജിപ്പും വിഷമവുമുണ്ട്. ഈ കുടിയിറക്കപ്പെടുന്നവർക്ക് വല്ലാത്ത ഒരു സങ്കടവുമുണ്ട്. ഇറക്കപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നുണ്ട്, മാത്രമല്ല ഇത്തരം ഭൂമി ഏറ്റെടുത്തെങ്കിൽ മാത്രമല്ല വികസന പദ്ധതികൾ നടക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെ വികസനമൊക്കെ നല്ലത് തന്നെ, പക്ഷേ ഈ ഒരുപാട് കണ്ണുനീരുകൾ വീഴ്ത്തിക്കൊണ്ടുള്ള വികസനമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് നിരപരാധികളുടെ വേദനകളും വിഹ്വലതകളിലും കൂടിയാണ് ഈ വികസനം വരുന്നത്. അതിനോട് എനിക്ക്, കാരണം നമ്മുടെ സമൂഹത്തിൽ വികസനം വരണം, ഒരു ഫാസ്റ്റ് ട്രാവൽ ആരും ആഗ്രഹിക്കാത്തത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 3 മണിക്കൂർ എത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. അതുകൊണ്ട് അനുകൂലിക്കുന്നുണ്ട്. അനുകൂലിക്കുന്നില്ല, കാരണം അതിന് വ്യക്തമായ കാര്യങ്ങൾ മിക്കുള്ളവർക്കും അറിയത്തില്ല, പറയണവർക്കും അറിയത്തില്ല, കേൾക്കണവർക്കും അറിയത്തില്ല. അതാണ് സംഭവം. കേരളയിൽ ഒരു അർദ്ധ അതിവേഗ പാതയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സഞ്ചരിക്കാൻ പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ പ്രയോജനം. അപ്പോൾ ഇത്തരത്തിൽ വേഗത്തിൽ സഞ്ചരിക്കേണ്ടേ മനുഷ്യൻ? ഈ സമയത്ത് അത് ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇപ്പം മറ്റ് രാജ്യങ്ങളിൽ കേരളത്തിന് സമാനമായ ഭൂപ്രകൃതിയുള്ള രാജ്യങ്ങളിലൊക്കെ ബുള്ളറ്റ് ട്രെയിനുകൾ ഓടുന്നുണ്ട്, ആളുകൾ വേഗത്തിൽ എത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൾക്കാരെ പറഞ്ഞത് ബോധ്യപ്പെടുത്തണം, എന്നിട്ട് ചെയ്യാൻ പറ്റും, എങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിപക്ഷ കുറ്റിപ്പറിക്കൽ സമരത്തോട് യോജിക്കുന്നുണ്ട്? അത് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല, പക്ഷേ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം പ്രകൃതിക്ക് അനുകൂലമായ കാര്യങ്ങൾ ഒരുപാട് ഇവിടെ വേണമെങ്കിലല്ലേ അത് നടത്തിയിട്ട് താല്പര്യം ഇതുള്ളൂ. എനിക്ക് നല്ല അഭിപ്രായം. നല്ല തീർച്ചയായിട്ടും കേരളം വരണമെന്ന് തന്നെ താല്പര്യം. കാരണം അത് പോകുന്ന ഭാഗങ്ങൾ, വ്യവസായങ്ങൾ, വികസനം, ഇതെല്ലാം ഉണ്ടാകുകയൊക്കെ ചെയ്യും. പ്രതിപക്ഷത്തിൻ്റെ കുറ്റിപ്പറിക്കൽ സമരത്തോട് മഹത്തെറ്റാ, അത് തെറ്റായ പ്രവണത. ഇപ്പോഴും വീട് കിട്ടാത്ത കുറേ പേര് പാവപ്പെട്ടവരും ഉണ്ടാവും. അവർക്ക് ആദ്യം വീടൊക്കെ കൊടുത്തിട്ട് പിന്നെ അതിന് ശേഷം നമുക്ക് കേരളിനെ പറ്റി അറിയിക്കാം. വീട് കൊടുക്കുന്ന പ്രശ്നമാണെങ്കിൽ ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികൾ വഴി ഒരുപാട് ആളുകൾക്ക് വീട് കൊടുത്തിട്ടുണ്ട്. അതുവഴി ഇപ്പോഴും അപ്ലൈ ചെയ്ത് വീടുകളിൽ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോഴും വീട് കിട്ടാത്തവർ എൻ്റെ അറിവിൽ കുറേ പേരുണ്ട്. അവർക്കൊക്കെ കിട്ടിട്ട് എന്നിട്ടും അത് കയറി. അപ്പോൾ വീട് എല്ലാവർക്കും വീട് ആയിട്ട് മതി, റോഡെന്നാണോ? അതെ അതെ, ഇപ്പോൾ കേരളിൻ്റെ ആവശ്യം നോക്കിയിട്ടില്ല,
വെറുതെ വികസനം വരച്ച് ബാക്കിയുള്ളവരുടെ വീട് കളയാനാണ് ഇപ്പോൾ നോക്കുന്നത്. കുറേ പേരുടെ വീട് നഷ്ടപ്പെടുകയുള്ളൂ ഇതിലൂടെ. മറ്റു പല രാജ്യങ്ങളിലും ഇതേപോലെ ആളുകൾ ഭൂരഹിതരായ ആൾക്കാരുണ്ട്, പക്ഷേ അവിടെ ഇത്തരം ബുള്ളറ്റ് ട്രെയിനുകളും എക്സ്പ്രസ് ഹൈവേകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലും അത് വേണ്ട. നമ്മുടെ സാധാരണ റോഡുകളും ഇപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാൽ തന്നെ ഈ സ്റ്റാൻഡിൻ്റെ അവസ്ഥ തന്നെ നോക്കിയത്. ആദ്യമൊന്ന് ഡെവലപ്പായിട്ട് കേരളിനെ പറ്റി ആലോചിക്കുക, കേരളത്തെ ആദ്യം മെയിൻറ്റെയിൻ ചെയ്യട്ടെ, അതിനുശേഷം അതിനെപ്പറ്റി ആലോചിക്കുക, അതായിരിക്കും നല്ലത്. അനുകൂലിക്കാതെ പിന്നെ എന്ത് ചെയ്യുന്നത്? എന്തുകൊണ്ട് അനുകൂലിക്കുന്നത്? അനുകൂലിക്കുന്നത് ജനങ്ങളുടെ പെട്ടെന്നുള്ള യാത്രാ സൗകര്യം, അത് കഴിഞ്ഞ് ഈ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് തിരക്ക് സർവീസ് അങ്ങനെയുള്ള എളുപ്പത്തിൽ വരാം, 4 മണിക്കൂർ വരാം. അപ്പോൾ അത് അനുകൂലിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിനെതിരെ BJP കോൺഗ്രസ് പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കുറ്റിവറിക്കൽ സമരം എന്ന സമരം നടന്നു വരികയാണ്. അപ്പോൾ അതിനോട് എന്താണ്? അത് രാഷ്ട്രീയ പ്രേരിതമാണ്, കാരണം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുമ്പോൾ പ്രകൃതിക്ക് ദോഷമാണ്. അതും അല്ല, പരിസ്ഥിതി ആഘാത പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ. എന്ത് പഠനം നടത്തിയാലും ഇപ്പോഴത്തെ ഇവിടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അത് മോശമാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് മോശം, കാരണം അതിൻ്റെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഒരു മഴ പെയ്ത പ്രളയം വരുന്ന സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് അത് മോശമാണ്. അത്തരം പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൂടെ കേരളത്തിലെ പാത കടന്നു പോകുന്നില്ല എന്നാണിപ്പോൾ. അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. അത് ഇപ്പോൾ സർവേ വരുന്ന ആ വൈക്കാണല്ലോ. അപ്പോൾ വികസനം വേണ്ട? വികസനം വേണം, പക്ഷേ ഇതും ഇവിടെ ഇത്തരം വികസനം വേണ്ട. ഇത്തരം വികസനം വേണ്ട, വികസനം വേണം, ഇത്തരം വികസനം വേണം. എന്തുകൊണ്ടാണ്? പബ്ലിക് ട്രാൻസ്പോർട്ട്. ഇപ്പോൾ കേരളത്തിനെതിരെ ഈ കുറ്റിപ്പറിക്കൽ സമരം പോലുള്ള സമരമൊക്കെ നടന്നു വരികയാണ്, അപ്പോൾ അതിനോട് എന്തോ? അത് ജസ്റ്റ് ഓപ്പോസിഷൻ പാർട്ടിയുടെ തരികടയാണ്. രാഷ്ട്രീയ താല്പര്യം അല്ല മാത്രമേ ഉള്ളൂ. കേരള പദ്ധതിയെക്കുറിച്ച് എന്താ അഭിപ്രായം? തൂത്ത തമ്മടി തരം, ഒരാവശ്യമില്ല. എന്തുകൊണ്ട് അനുകൂലിക്കും? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യാനുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ പലരുടെയും ആവശ്യമാണ്. ഇത് പാർട്ടിയിൽ തന്നെ അവർക്ക് ഇത് നടപ്പിലാക്കാൻ പോകുന്നവരുടെ അവരുടെ ബാക്കി തലമുറയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അല്ല, ഈ ബാക്കി തലമുറ എന്ന് പറയുമ്പോഴത്തേക്കും പാർട്ടിക്കാരുടെ മാത്രമല്ല, പൊതു അല്ല അവരുടെ. അതല്ല ഞാൻ പറഞ്ഞ അവരെ ഈ ഇത് കൊണ്ടുവരുന്നില്ലേ, കൊണ്ടുവരുന്ന മന്ത്രിയായാലും മന്ത്രിമാരുടെ ആൾക്കാരായാലും അവരുടെ 10 തലമുറ ജീവിക്കാനുള്ളത് കമ്മീഷൻ വ്യവസ്ഥയിൽ അവർക്ക് കിട്ടും. ഇത് മനസ്സിലായില്ലേ? അല്ല, അതിപ്പോൾ ഒരു അടിസ്ഥാനം ഇല്ലാത്തൊരു ആരോപണമല്ലേ ഒരു പദ്ധതി? കമ്മീഷൻ നമ്മുടെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഈ കേരളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് ആവശ്യമില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. അതിനേക്കാളും എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ കിടക്കുന്നു, അപ്പോൾ അതിനൊക്കെ ഒരു മുൻഗണന കൊടുക്കണം. കേരളത്തിനെ അനുകൂലിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം അതൊക്കെ വരണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. പിന്നെ കേരളത്തിൽ വരും തലമുറയ്ക്ക് കൂടി വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്. അത് ശരി തന്നെയാണ്, പക്ഷേ അത് വരുന്നതിന് നമ്മളിപ്പോൾ ബജറ്റിൽ വെച്ച് നോക്കുമ്പോൾ അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങളിൽ ഒന്നുകൂടി ട്രാൻസ്പോർട്ടേഷൻ മറ്റു പല രീതിയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിനേക്കാൾ ബെറ്റർ. എനിക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ കേരളയിൽ നടപ്പാക്കുന്നതിന് കുഴപ്പമില്ല. കേരളിനോട് അനുകൂലിക്കും? അനുകൂലിക്കും. പ്രതിപക്ഷ സമരങ്ങളോട് എന്തോന്നു? കുറ്റിപ്പറിക്കൽ സമരം കൊണ്ട് സമരം ഇപ്പോൾ നടന്നു വരും, അങ്ങനെ അത്രയും ജനജീവിതം സമീപിച്ചുകൊണ്ടുള്ള സമരങ്ങളിലോട് യോജിപ്പില്ല. ഓ, ഈ കേരളം എന്ന പദ്ധതി തീർച്ചയായിട്ടും ഒരുപാട് കേരളത്തിന് ഒരുപാട് വികസനപരമായിട്ട് ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു പദ്ധതിയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഇപ്പോൾ നിലവിലൊരു സാഹചര്യത്തിൽ ഇത്രയും ബൃഹത്തായൊരു പദ്ധതി കൊണ്ടുവരേണ്ടതുണ്ടോ ഇല്ലയോ എന്നത് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അതിന് ഏറ്റവും മികച്ചൊരു ഉദാഹരണമായിട്ട് എടുക്കേണ്ടത് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരളം നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഈ കേരളം പറഞ്ഞ പദ്ധതി കടന്നു പോകുന്ന മിക്ക പ്രദേശങ്ങളും പരിസ്ഥിതി ലോല മേഖലകളാണ്. ഇതിനു മുമ്പുള്ള കസ്തൂരിരംഗൻ റിപ്പോർട്ടും അതുപോലെ തന്നെ മാധവഘാട്ടിലെ റിപ്പോർട്ടുകൾ ഇതെല്ലാം നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ റിപ്പോർട്ടുകൾ മുന്നിലുള്ളപ്പോൾ ഈ റിപ്പോർട്ടുകൾ നടപ്പിലാക്കാത്തതിൻ്റെ ദൂഷ്യം 2-3 വർഷങ്ങളായിട്ട് കേരളം അനുഭവിക്കുന്നുണ്ട്. പ്രളയത്തിൻ്റെ രൂപത്തിലായാലും അതുപോലെ കടുത്ത വേനൽ, ഈ ഒരു സമയത്ത് തന്നെ നമുക്കറിയാം ഒരുപാട് വേനൽ ചൂട് വളരെയധികം ഉയർന്നു വരുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നടപ്പിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പട്ടികജാതി പട്ടികവർഗ ജനങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഭൂവുടമസ്ഥ ഇപ്പം വളരെ അവർക്ക് മിക്കവർക്കും ഭൂസ്വത്ത് ഇല്ലാത്തൊരു സാഹചര്യമാണ്. വളരെ കുറഞ്ഞ അളവിൽ ഇപ്പോൾ 1 സെൻറ്റ് 2 സെൻറ്റ് അങ്ങനെയുള്ള അത്രയും വസ്തുവിൽ മാത്രം ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതുപോലും ഇല്ലാത്ത ഒരുപാട് ജനങ്ങൾ ഇപ്പോഴും കാടുകളിലും മറ്റും താമസിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് ബൃഹത്തായ പദ്ധതികളോട് പോകേണ്ടതല്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം. ഈ പദ്ധതി ഞാൻ പൂർണ്ണമായിട്ട് പ്രതികൂലിക്കുന്നില്ല, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ ഒരു കേരളയിൽ വന്നാൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും, കേരളത്തിൻ്റെ മുഖം തന്നെ മാറും, വികസനം ഒരുപാടുണ്ടാകും. അതുപോലെ തന്നെ വൻകിട കമ്പനികളും പുറത്തുള്ള ഒരുപാട് കമ്പനികളെ മറ്റും നമുക്ക് ആകർഷിക്കാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ കേരളത്തിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഇങ്ങനെ നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പദ്ധതി വരുന്നതുകൊണ്ട് നേട്ടങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ട്.
ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ നമ്മൾ അടുത്തതായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ് ഈ അട്ടപ്പാടിയിലെ ശിശുമരണങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എല്ലാ വർഷങ്ങളും എല്ലാ ഓരോ സർക്കാർ മാറി മാറി വരുമ്പോഴും ഈ ഒരു പ്രശ്നം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഓരോ സർക്കാരുകൾ അതിനുവേണ്ടി കോടികൾ മാറ്റി വയ്ക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും കൃത്യമായിട്ട് അവരുടെ കയ്യിൽ എത്തുന്നില്ല. അപ്പോൾ ഇത്രയും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ അവയൊന്നും പരിഹരിക്കാതെ ഇത്രയും ബൃഹത്തായ പദ്ധതികളിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും ഒരു പോരായ്മ തന്നെയാണ്. അപ്പോൾ ആ പദ്ധതി, അതായത് ഏറ്റവും അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയതിന് ശേഷം ഈ ഒരു പദ്ധതിയിലോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്, ഈ ഒരു കേരളത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു മൂലധനമുണ്ട്. ഇതിപ്പം പൂർണ്ണമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു നമ്മുടെ പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കുന്നൊരു പദ്ധതിയല്ല. ഇതിനുവേണ്ടി പല രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് എമൗണ്ട് ഫണ്ട് നമ്മൾ കടമായിട്ടും ലോണായിട്ടും എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഭാവിയിൽ എങ്ങനെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കി എത്ര വർഷം കൊണ്ട് അതിൻ്റെ ലാഭം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ എത്ര വർഷം കൊണ്ട് നമ്മൾ ഇതിനുവേണ്ടി ചിലവാക്കിയ തുക തിരിച്ച് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് എത്തും എന്നൊരു കാര്യവും, ഇതെല്ലാം ജനങ്ങളുടെ ഇടയിലൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ബൃഹത്തായൊരു കടം ഉണ്ടാകുമ്പോൾ ഭാവിയിൽ ഇത് പല ടാക്സുകളുടെ രൂപത്തിലും മറ്റ് എന്താണ് ഓരോ വിലക്കയറ്റത്തിൻ്റെ രൂപത്തിലും ജനങ്ങളിലേക്ക് തന്നെ വീണ്ടും ഇതൊരു ബാധ്യതയായിട്ട് വരുമെന്നൊരു സംശയം പലരുടെയും ഉള്ളിലുണ്ട്. അപ്പം തീർച്ചയായിട്ടും സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷേ നടപ്പിലാക്കുമ്പോൾ ഇതിനു മുന്നിലുള്ള ഈ ചോദ്യങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് എങ്ങനെ ജനങ്ങൾ നേരിടുന്ന ആ ഒരു സംശയങ്ങളും അവരുടെ ഒരു എന്തൊക്കെയാണ് ഈ പദ്ധതിയുണ്ട് എന്തൊക്കെ നേട്ടങ്ങളുണ്ടാകും അല്ലെങ്കിൽ എന്തൊക്കെ കോട്ടങ്ങളുണ്ടാകും ആ കോട്ടങ്ങൾ എങ്ങനെയൊക്കെ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് അവരുടെ സംശയങ്ങളെ ദൂരീകരിച്ചുകൊണ്ട് ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറ്റി നിർത്തി ആ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ പരിഹരിക്കാമെന്നൊരു കൃത്യമായ ധാരണ ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഈ ഒരു പദ്ധതിയിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.